നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത്തിരി കഞ്ഞി കുടിച്ചേക്കൂ. ഇത്തിരി എങ്കിലും കഴിക്കമ്മേ. എണീറ്റ് വിശപ്പില്ലെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അമ്മയും കൂടി ഇങ്ങനെ കിടന്നാ ഞാൻ എന്ത് ചെയ്യും? മുത്തശ്ശി നമ്മളെ വിട്ട് പോയ ശേഷം മുത്തശ്ശി മുറി വിട്ട് പുറത്തു വന്നിട്ടില്ല. നിർബന്ധിച്ചാൽ മാത്രം എന്തെങ്കിലും അല്പം കഴിക്കും. അമ്മയുടെ കാര്യവും ഇപ്പൊ അങ്ങനെ തന്നെയാ. മുളയത്ത് അമ്മ പോയതോടെ ഈ വീടിന്റെ വിളക്കല്ലേ അണഞ്ഞു പോയത്. അച്ഛന്റെ അവസ്ഥ ഓർക്കാൻ കൂടി വയ്യ. കരയല്ലേ. ഇനി മുത്തശ്ശിയുടെ സ്ഥാനത്ത് നിന്ന് ഈ വീട് കൊണ്ടുവന്നത് അമ്മയല്ലേ. കഴിക്കമ്മേ. ശ്രീകുട്ടിയെ സഞ്ജു പോയി വിളിച്ചിട്ട് അവൾ മടങ്ങി വരാൻ കൂട്ടാക്കുന്നില്ലല്ലോ മോള്. ചേച്ചി വലിയ ദേഷ്യത്തിലമ്മ. അവള് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞതുകൂടിയില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ പിടിച്ചു നിർത്തുമായിരുന്നു. ഞാൻ പലവട്ട അവളെ വിളിച്ചതാ, ഫോണെടുക്കുന്നത് കൂടിയില്ല. അമ്മ ചേച്ചിയുടെ അമ്മയെ വിളിച്ചില്ലേ? വിളിച്ചു, പക്ഷേ കാഞ്ചനയ്ക്ക് പറയാൻ മറുപടി ഒന്നുമില്ല. അവള് കാഞ്ചനയോട് ഒന്നും വിട്ടു പറയുന്നില്ല. കാഞ്ചന ഇവിടെ എന്താ സംഭവിച്ചെന്ന് തിരിച്ച് എന്നോട് ചോദിക്കുന്നു. അമ്മയുടെ മോൻ ചേച്ചിയുടെ പിണക്കം എല്ലാം മാറ്റി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരും. കവിത ഇതിനിടയിൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യും, അതാ എന്റെ പേടി. അമ്മയുടെ മരണം കൂടി ആയപ്പോ വല്ലാത്തൊരു ഭയം എന്റെ മനസ്സിനെ വല്ലാതെ പിടിമുറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയോ വലിയ ആപത്തുകൾ ഇനിയും വരാൻ കാത്തു നിൽക്കുന്നത് പോലെ. ശ്രീകുട്ടി കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകരുതെന്ന് ഇപ്പൊ എന്റെ പ്രാർത്ഥന. എല്ലാം ശരിയമ്മേ, ഞാനല്ലേ പറയുന്ന. അമ്മ കുറച്ചുകൂടി കഞ്ഞി കഴിക്ക, ഈ ക്ഷീണമൊക്കെ മാറട്ടെ. മതി മോളെ, ഞാൻ പിന്നെ കുടിച്ചോളാം. അവിടെ വെച്ചേക്ക്. ഇനി മോള് പോയി കഴിക്കാം. ചെല്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.